ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഒന്നാം വർഷ പി ജി പ്രവേശനം, 2020-21 അധ്യയന വർഷത്തേക്കുള്ള പി ജി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അതായത് ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് 2020-21 അധ്യയന വർഷത്തേക്ക് പി ജി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ജനറലോ റിസർവേഷനോ കമ്മ്യൂണിറ്റിയോ മാനേജ്മെൻറ്റ് കോട്ടയോ സ്പോർട്സ് കോട്ടയോ ഒക്കെ ആയാലും നിങ്ങൾ ഈ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് ഓഗസ്റ്റ് മാസം 25-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 23-ാം തീയതി 5 മണിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ www.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഇത് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ അടുത്ത് വരുന്ന കോളേജുകളൊക്കെ സെലക്ട് ചെയ്യുക. അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, ഓൾറെഡി പ്രോസ്പെക്ടസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കോഴ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യതയോടുകൂടി മാത്രം ചെയ്യുക. പിന്നെ ഇതിന് ഫീസുണ്ട്, ഓൺലൈൻ ഫീസിൻ്റെ കാര്യമുണ്ട്. അത് നിങ്ങൾ ഫീസ് എന്ന് പറയുന്നത് 420 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്, അതായത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും. എസ് സി എസ് ടി ആണെങ്കിൽ 100 രൂപയാണ്. ഇത് നിങ്ങൾ അടച്ച ശേഷം, ഫീസ് അടച്ച ശേഷം, അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ക്യാപ് ഐ ഡി രജിസ്ട്രേഷനൊക്കെ ചെയ്ത ശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതിൻ്റെ പ്രിൻ്റോ അപേക്ഷയും കാര്യങ്ങളൊക്കെ കോളേജുകളിലൊക്കെ ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ കോളേജുകളിൽ പ്രവേശന സമയത്ത് മാത്രം ഈ പറയുന്ന പ്രിൻ്റ് ഔട്ട് എടുത്ത രേഖകൾ, നമ്മുടെ ഫീസ് അടച്ചതും അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ് ഐ ഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും അവിടെ മാത്രം നിങ്ങൾ ഹാജരാക്കിയാൽ മതി. അഡ്മിഷൻ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ ടൈമിൽ മാത്രം നിങ്ങൾ ഹാജരാക്കിയാൽ മതി. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഫീസ് നിർബന്ധമായും അടയ്ക്കുകയും ചലാൻ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താക്കാവുന്നതാണെന്ന് ഓൾറെഡി യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ഫീസ് അടച്ചതിൻ്റെ ചലാൻ നിർബന്ധമായും സൂക്ഷിക്കേണ്ടതാണെന്ന് പറയും. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ലാൻഡ് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഐ ഡി തന്നു. വെബ്സൈറ്റിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചാൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വെബ്സൈറ്റിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ www.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റ്, ഇതാണ് വെബ്സൈറ്റ് ഐ ഡി. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ മൊബൈലിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിൻഡോയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആ വിൻഡോയിൽ ഈ ഒരു റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാം. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ യു ജി അഡ്മിഷനാണ് ആദ്യം കാണുന്നത്, രണ്ടാമത് കാണുന്നത് പി ജി അഡ്മിഷനാണ്. പി ജി അഡ്മിഷനിൽ ആദ്യം തന്നെ രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് പോകുന്നത്. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. അതിൻ്റെ നേരെ താഴെ ഗ്രീനായിട്ട് ക്യാപ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ക്യാപ്, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് ക്യാപ്പിൻ്റെ ഫുൾ. രജിസ്റ്റർ ഹിയർ എന്നുണ്ട്, അതായത് പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ രജിസ്റ്റർ ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസ് ആണിത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള 28 പേജുകളും ഉള്ള പ്രോസ്പെക്ടസ് ആണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ കോളേജുകളാണ്, ഇനിയിപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിൽ അവർക്ക് എത്ര ഫീസ് വരുന്നുണ്ട്, എങ്ങനെയാണ് റിസർവേഷൻ ഉള്ളത്. ഇപ്പോൾ ഓരോന്നിനും നമുക്കറിയാം, പല കോഴ്സുകൾ, എം എ കോഴ്സുകൾ, എം എസ് സി കോഴ്സുകൾ, അതുപോലെ തന്നെ എം എ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ പോലെ കോഴ്സുകൾ, എം സി എ, എം ബി എ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഓപ്പൺ കോട്ടയിലാണ് 50% സീറ്റുകളെന്ന് പറയുന്നത്, അതുപോലെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ക്ലാസ്സിനാണ് 20%, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് 10%, അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിന് 20%, അതായത് ഷെഡ്യൂൾ കാസ്റ്റിന് 15%, ഷെഡ്യൂൾ ട്രൈബിന് 5%, അങ്ങനെ 20%. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഈ സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജുകളിലുള്ള സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ കാര്യം കൂടി വളരെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ, നമ്മൾ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന വിൻഡോ ഇങ്ങനെയാണ്. നമ്മളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നമ്മളെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അത് ഓക്കെ കൊടുത്ത ശേഷം നമുക്ക് ഫീസ് അടക്കാനുള്ള ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അതിനകത്ത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ജനറൽ കാറ്റഗറി, ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഒരു വിൻഡോ കാണാം, അതുപോലെ തന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അതർ വിൻഡോ. രണ്ട് പേർക്ക് രണ്ട് ഫീസാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾ നല്ല സെലക്ട് ചെയ്ത ശേഷം പേ ഓൺലൈൻ ഹിയർ എന്ന് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് റെസിപ്റ്റ് എന്നാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. നമ്മൾ പേ ചെയ്ത ശേഷം നമുക്ക് റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്തെടുത്ത് വെക്കണം. ഇവിടെ ഐ അണ്ടർസ്റ്റുഡ് എന്നുള്ള ഒരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും നടക്കും.
പേയ്മെൻറ്റ് ശേഷം വീണ്ടും കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ആ യൂസർ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ നേരത്തെ കിട്ടിയ ഒരു നമ്പറുണ്ട്, ആ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഇവിടുന്ന് നമ്മൾ അടച്ച ഫീസിൻ്റെ ചലനം ഒന്നും കൂടി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ഇപ്പോൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളുമായി ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും അവിടെ ചോദിക്കുന്നുണ്ട്. അത് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അത് നമ്മൾ ചെയ്ത ശേഷം അതിനുശേഷം നമുക്ക് ഇമേജും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് 40 KB ആണ് പറയുന്നത്, JPG ഫോർമാറ്റാണ് പറയുന്നത്. അതെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജാണ് വരുന്നത്. ആ അപ്ലോഡിങ്ങിന് ശേഷം അക്കാദമിക് ഡീറ്റെയിൽസിൻ്റെ എൻട്രി പേജിലേക്കാണ് നമുക്ക് പോകേണ്ടി വരിക. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള അക്കാദമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. ആ എൻ്റർ ചെയ്ത ശേഷം അതിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. ആറാമത് വരുന്നത് മാർക്ക് എൻട്രി ആണ്, അതായത് ഡിഗ്രിയുടെ മാർക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ PG ക്കാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം അത് സബ്മിറ്റ് കൊടുക്കുക. ഡിഗ്രിയുടെ മാർക്ക് കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് പിന്നെ വരുന്നത് നിങ്ങളുടെ ഓപ്ഷൻ എൻട്രി പേജാണ്. ആ ഓപ്ഷൻ എൻട്രി പേജിൽ ആദ്യം കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കോഴ്സിലുള്ള എല്ലാ കോളേജുകളും നമുക്ക് ഓപ്ഷനായിട്ട് വരും. അതിൽ നമുക്ക് ഏതാണ് കോളേജ് അത് സെലക്ട് ചെയ്യാം. ആഡ് യുവർ ഓപ്ഷൻ കൊടുക്കുക. രണ്ടാമത് വീണ്ടും അതേ കോഴ്സ് തന്നെ സെലക്ട് ചെയ്ത് വേറെ കോളേജ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കോഴ്സുകൾ സെലക്ട് ചെയ്ത് വേറെ കോളേജുകൾ സെലക്ട് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളും കോളേജുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതൊരു പ്രിഫറൻസ് നമ്പറായിട്ട് ഒരു കോളം തിരിച്ചിട്ട് കോഴ്സ് കോളേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വരും. അത് ഓപ്ഷൻസും പ്രിഫറൻസ് നമ്പർ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം കൊടുത്ത ശേഷം നമുക്ക് ഇത് വീണ്ടും പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എല്ലാം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ അതിന് പ്രിവ്യൂ പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ കാണാൻ സാധിക്കും. ഇതൊന്നും കൂടി ചെക്ക് ചെയ്യുക, എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അവിടെ സൈറ്റ് ഐഡി ഒന്നുകൂടി പറയുകയാണെങ്കിൽ www.admissions.kannur-university.in എന്നാണ് സൈറ്റ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇത് മീൻസ് ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ PG അഡ്മിഷനുമായുള്ള പ്രോസസ്സുകളെല്ലാം അവസാനിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.